വളർത്തുനായകൾക്ക് ലൈസൻസ് എടുക്കുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ വെബ്സൈറ്റിൽ ഇത് ലളിതമായി ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയെന്ന് നോക്കാം. പേവിഷബാധയേറ്റുള്ള മരണങ്ങൾ അനുദിനം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ വളർത്തുനായകൾക്കുള്ള ലൈസൻസ് സർക്കാർ നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്തിൽ നേരിട്ടെത്തി ലൈസൻസ് എടുക്കാൻ മടിയുള്ളവർക്ക് ഇനി മുതൽ ഓൺലൈനായും അപേക്ഷിക്കാം. വർഷങ്ങളായി ലൈസൻസ് എടുക്കണമെന്ന നിയമമുണ്ടായിരുന്നെങ്കിലും പലരും എടുക്കാറില്ല എന്നതാണ് വാസ്തവം. അടിയന്തരമായിട്ട് സർക്കാർ നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ട് ഇതിന്റെ ലൈസൻസ് നിർബന്ധമാക്കുന്ന സ്ഥിതി വന്നിട്ടുണ്ട്. അപ്പൊ അതോടെ നമ്മൾ നല്ല പ്രചരണം കൊടുത്ത് മൈക്രോൺസിന്റെ നടത്തി നമ്മൾ ക്യാമ്പയിൻ നടത്തി നിർബന്ധമായും അതെടുക്കണം എന്നൊരു വന്നിട്ടുണ്ട്. നമ്മൾ മിക്കവാറും എല്ലാ സേവനങ്ങളും ഓൺലൈനായിക്കൊണ്ടിരിക്കുകയാണല്ലോ. നേരിട്ട് അപേക്ഷ വാങ്ങാൻ വരുന്നവർ നേരിട്ട് അപേക്ഷ വാങ്ങിയിട്ട് ഈ വാക്സിനേഷൻ എടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റും കൂടി അറ്റാച്ച് ചെയ്യുമ്പോൾ ലൈസൻസ് ഇഷ്യൂ ആവുന്നുണ്ട്. ധാരാളം അപേക്ഷകൾ ഒരുമിച്ച് വരുന്നതിൻ്റെ ഒരു ചെറിയ താമസം ഉണ്ടെന്നുള്ളൂ. ഓൺലൈനിൽ വരുന്ന അപേക്ഷ അങ്ങനെ പരിഗണിക്കുന്നുണ്ട്. അതിപ്പോൾ കൂടുതൽ ആളുകൾക്ക് അങ്ങനെ ഒരു അവബോധം വന്നതിൻ്റെ ഭാഗമായിട്ട് നാളിതുവരെ ലൈസൻസ് എടുക്കാത്തവർ വന്ന് ലൈസൻസ് എടുക്കുന്നു. അപ്പോൾ നമുക്ക് ശരിയായ വിവരം കിട്ടും. ഏതെങ്കിലും ആളുകൾ ലൈസൻസ് ഇല്ലാതെ നായ വളർത്തുന്നെങ്കിൽ ഒന്നിലധികം നായ വളർത്തുന്നെങ്കിലൊക്കെ നമ്മൾ ശ്രദ്ധയപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ തുടർച്ചയെന്നോണം ലൈസൻസ് ഇപ്പം ലൈസൻസിൻ്റെ ഡാറ്റ ആവുമല്ലോ. ആ ഡാറ്റ നമ്മൾ വെച്ചിട്ട് ഇതില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ശ്രദ്ധയപ്പെടുത്തിയാൽ അവർക്കെതിരെ നടപടികൾ എടുക്കും. അപ്ലൈ ചെയ്ത ആളുകൾക്ക് ലൈസൻസ് ലഭ്യമായെന്ന് കരുതാം, അങ്ങനെ പറഞ്ഞേക്കണം. അതിൻ്റെ പേപ്പർ അതിന് ശേഷം നൽകുമെന്ന് പറയുന്നത് എന്തായാലും മൂന്നോ നാലോ ദിവസത്തിനകം തന്നെ അവർക്ക് നൽകുന്നുണ്ട്. ലൈസൻസ് ഇല്ലാതെ നായ്ക്കളെ വളർത്തുന്നവർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കണം എന്നുള്ള നിർദ്ദേശം വന്നിട്ടില്ല. എന്തായാലും അതിനെതിരെ നടപടി സ്വീകരിക്കാം എന്നൊന്നില്ല വന്നിട്ടുണ്ട്. അതിന് നിർദ്ദേശങ്ങൾ വന്നിട്ടില്ല. അത് വരുന്ന മുറയ്ക്ക് അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ വെബ്സൈറ്റ് വഴിയാണ് ലൈസൻസിനായുള്ള അപേക്ഷകൾ നൽകേണ്ടത്. പഞ്ചായത്തുകളിൽ നായ്ക്കളുടെ ലൈസൻസ് ഫീസ് ഒക്ടോബർ 15 മുതൽ 50 രൂപയായി വർദ്ധിപ്പിച്ചിരുന്നു. നേരത്തെ 10 രൂപയായിരുന്നു ഫീസ്. നിലവിലെ വളർത്തുന്ന നായ്ക്കളെ വളർത്തുന്ന ആൾക്കാർക്ക് ലൈസൻസ് എടുക്കുന്നതിന് വിമുഖത കാണിക്കുന്ന രീതിയുണ്ട്. ഓഫീസിൽ വന്നിട്ട് ലൈസൻസ് എടുക്കുന്നതിന് ഒരുപാട് പിന്നെ കഷ്ടപ്പാടുള്ള കാര്യമാണ് എന്നുള്ളൊരു ചിന്താഗതിയിൽ കൂടിയാണെന്ന് തോന്നുന്നു. ആരും അങ്ങനെ എടുക്കാറില്ല. പക്ഷേ ഇപ്പോഴാ വാക്സിനേഷൻ എടുത്താൽ തന്നെ ഓഫീസിലേക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ലൈസൻസ് എടുക്കാൻ പറ്റും. അതിലുപരിയായിട്ട് citizens.kerala.gov എന്ന് പറയുന്ന സൈറ്റിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 50 രൂപ ഫീസ് അടച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ വളർത്തുനായ്ക്കൾക്കുള്ള ലൈസൻസ് ലഭ്യമാകുന്നതാണ്. വളർത്തുനായ്ക്കളുടെ ലൈസൻസ് എടുക്കുന്ന കാര്യത്തിൽ പൊതുജനങ്ങൾ കൂടുതലും ഒരു ശ്രദ്ധാലുക്കളാകണമെന്നാണ് നമുക്ക് ഈ പ്രാവശ്യം ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. കൂടുതലും വാക്സിനേഷൻ കിട്ടിയാണെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് കൊടുക്കുന്നതിൽ യാതൊരു തടസ്സവുമില്ല. നിലവിലെ വളർത്തുനായ്ക്കളെ ഒന്നിൽ കൂടുതൽ വളർത്തുനായ്ക്കളെ വളർത്തി അയൽക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പ്രവണത കണ്ടു വരുന്നുണ്ട്. അവർ ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെ ഒരു പട്ടിക ലൈസൻസ് എടുത്തില്ലെങ്കിൽ എന്താണ് എന്നൊരു ചോദ്യം അവർ ചോദിക്കുന്നുണ്ട്. തീർച്ചയായും ഒരു തെറ്റായ ചോദ്യമാണ്. വേണമെങ്കിൽ നമുക്ക് മാലിന്യ പരിപാലന ചട്ടങ്ങൾ ഉപയോഗിച്ചിട്ട് അവർക്കെതിരെ നിയമ നടപടി എടുക്കാവുന്നതാണ്. ഇനി അത്തരത്തിലുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ചോട്ടാനിക്കര ഗ്രാമപഞ്ചായത്തും തീരുമാനിച്ചിട്ടുള്ളത്. പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ് എടുത്തതിന്റെ രേഖകൾ കൂടി ഉൾപ്പെടുത്തിയാൽ മാത്രമേ സർക്കാർ ലൈസൻസ് അനുവദിക്കുകയുള്ളൂ. റാബിസ് കുത്തിവയ്പ് എടുത്ത എല്ലാ വളർത്തുനായകൾക്കും ലൈസൻസിനായി അപേക്ഷിക്കാവുന്നതാണ്. വീട്ടിൽ വളർത്തുന്ന വളർത്തുനായകളുടെ ലൈസൻസ് എടുക്കുന്നത് പ്രധാനമായിട്ടും റാബിസ് വാക്സിൻ അഥവാ പേവിഷത്തിന്റെ പ്രതിരോധ കുത്തിവയ്പ്പാണ് എടുക്കുന്നത്. ഇതെടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് പ്രായം 3 മാസം പ്രായമുള്ള സമയത്താണ് പ്രതിരോധ കുത്തിവയ്പ് എടുക്കുന്നത്. അത് കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞാൽ ഒരു ഡോസ് വാക്സിൻ കൂടി എടുക്കും. അത് കഴിഞ്ഞാൽ ആ വർഷാവർഷം എടുത്താൽ മതി. അഥവാ ഈ കുഞ്ഞ് ചെറുപ്പത്തിൽ എടുത്തിട്ടില്ല എങ്കിൽ ഏത് പ്രായത്തിലാണെങ്കിലും നിങ്ങൾക്ക് വാക്സിൻ എടുക്കാവുന്നതാണ്. ഏത് പ്രായത്തിലാണെങ്കിലും വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞിട്ട് ബൂസ്റ്റർ വാക്സിൻ എടുക്കുകയും അത് കഴിഞ്ഞ് വർഷാവർഷം ആനുവലി വാക്സിനേറ്റ് ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത്. ഇതിൻ്റെ വാക്സിനേഷൻ നിർബന്ധമായും ചെയ്യണം. അതോടൊപ്പം തന്നെ ചെയ്യേണ്ടത് അതിൻ്റെ ലൈസൻസിങ് നിർബന്ധമാണ്. ലൈസൻസിങ് ചെയ്യുന്നത് നിങ്ങൾ വാക്സിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് മൃഗാശുപത്രി ചെന്ന് വാക്സിനേറ്റ് ചെയ്താലും അവിടെ നിന്ന് മൃഗാശുപത്രിയിൽ നിന്ന് ഡോക്ടർമാർ വാക്സിനേറ്റ് ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ് നൽകും. വാക്സിനേറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റുമായി പഞ്ചായത്ത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഞ്ചായത്ത് നേരിട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ മുഖേനോ നിങ്ങൾക്ക് ലൈസൻസ് അപേക്ഷിക്കാവുന്നതാണ്. ലൈസൻസ് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ലൈസൻസ് അവിടെ നിന്ന് പഞ്ചായത്തിന് ലഭിക്കുന്നതാണ്. യൂഷ്വലി പഞ്ചായത്തിന് ലൈസൻസ് കിട്ടുന്നത് 1 വർഷത്തേക്കാണ്. അത് പഞ്ചായത്ത് അധികാരികളാണ് നൽകുന്നത്. നഗരസഭകളുടെ കാര്യമെടുത്താൽ അതാതിടത്തെ ബൈലോ പ്രകാരമായിരിക്കും ലൈസൻസ് നൽകുക. വളർത്തുനായകൾക്ക് മൃഗാശുപത്രിയിൽ നടത്തുന്ന റാബിസ് കുത്തിവയ്പ്പിന് വാക്സിൻ സൗജന്യമാണ്. ടിക്കറ്റ് നിരക്കായി 15 രൂപയും വാക്സിൻ സർട്ടിഫിക്കറ്റിന് 15 രൂപയും ചേർത്ത് 30 രൂപയാണ് ഈടാക്കുക. പേവിഷബാധയേറ്റിട്ടുള്ള മരണങ്ങൾ അനുദിനം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് വളർത്തുനായകൾക്കുള്ള ലൈസൻസ് സർക്കാർ നിർബന്ധമാക്കിയിരിക്കുന്നത്. തന്റെ അരുമകൾക്കുള്ള ലൈസൻസ് എടുക്കാൻ ഇനി ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട. ഓൺലൈനായി അപേക്ഷിച്ചാൽ മാത്രം മതി.
ലൈസൻസ് എടുക്കുന്നത് ഇനി ഒരു ബാലികേറാ മലയല്ല, സംഭവം സിമ്പിളാണ്. ക്യാമറമാൻ മനുവിനൊപ്പം അഭിന, സാർക്ക് ലൈവ്.